പൊളിച്ചടക്കും ചാക്യാർ എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടാൽ അത് കണ്ടത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയാനും ഇനി നിങ്ങളുടെ കൂടെ ചാക്യാരുണ്ട്. അതാ പറഞ്ഞത് പൊളിച്ചടക്കും ചാക്യാർ. എന്താ അല്ലേ, പല ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടിരിക്കുന്നതായിരിക്കുന്ന കൂത്ത് ഇതാ. ഇനിയിപ്പോ ഓൺലൈൻ കാലഘട്ടമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചാക്യാർക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്യോട് പറയാനുണ്ടെങ്കിൽ മടിക്കണ്ട, നമ്മളങ്ങനെ കോണ്ടാക്ട് ചെയ്തോളൂ. പൊളിച്ചടക്കും ചാക്യാർ. അപ്പൊ ഇപ്പോ ചാക്യാർ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ഭുതമന്യേന തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ വരണത്. തദ്ദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട് വിട്ട് കൂടുമാറ്റത്തിൻ്റെ ഒരു സമയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മിടുക്കൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാക്യാർക്ക് തോന്നുന്നത് അബ്ദുള്ളക്കുട്ടിയാണ്. ഓ എന്താ അല്ലേ, ഈ അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ ജനിക്കണമെങ്കിൽ അബ്ദുള്ളക്കുട്ടിയായിട്ട് തന്നെ ജനിക്കും. എന്താ കേശവ, ഡബിളാ ഡബിള്? അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. കുമ്പിടി ഉണ്ടാം. കുമ്പിടി കുടുംബി. സി പി എമ്മിൽ നിന്നിരുന്നപ്പോൾ ആരായിരുന്നു? സി പി എമ്മിൽ നിന്നപ്പോ രാജാവായിരുന്നു. കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോഴോ അവിടെയും രാജാവായിരുന്നു. ഇതൊക്കെ ഒരു യോഗ ഉണ്ടോ? ഇപ്പൊ ഇതാ ബി ജെ പി ചെന്നിരിക്കണം. ബി ജെ പി ചെന്നപ്പോഴും കിട്ടിയ പൊന്നും കൂടം. ഇതൊക്കെ യോഗം എന്ന് പറയണത് ഇതാണ്. നമ്മുടെ ബിന്ദു കൃഷ്ണ പോലെയുള്ള ആൾക്കാർ, എനിക്ക് ബിന്ദു കൃഷ്ണനെ കാണുമ്പോ സങ്കട വരണത്. കാരണം ആ പ്രസ്ഥാനത്തിന് വേണ്ടി ക്ഷേമമായിട്ട് ഉജ്ജ്വലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ബിന്ദു കൃഷ്ണയൊക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് കരയ്യ. പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷണൽ ആവരുത്. സുരേന്ദ്രാദികാലഘട്ട. അപ്പൊ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഖുശ്ബു ഇതാ വീണ്ടും ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസിൽ വലിയ വ്യക്തമായിട്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ ബി ജെ പിയിലേക്ക് ചാടിയിരിക്കുക. കാരണം എന്താ, ഇങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാകും. ഇത് അങ്ങനെയാ, ഇനി പല പല താരങ്ങളും ഈ ബി ജെ പിക്ക് വരും എന്നാ കേൾക്കണത്. പക്ഷേ നിലവിലുള്ള പ്രവർത്തകർക്ക് അതങ്ങോട്ട് പിടിക്കണില്ല. വന്നു കേറുന്നവർക്ക് ഇപ്പൊ ചാകരയാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ളതായിരിക്കുന്ന പ്രവർത്തകർക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓർമ്മ വെച്ച നാള് മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി വരുമ്പോ തന്നെ തന്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്ഷേമന്മാരായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആൾക്കാരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വന്ന ഈ അബ്ദുള്ളക്കുട്ടി പോലെയുള്ള ആൾക്കാർ കയറി പിടിക്കുന്നത്. ശിവ ശിവ, ഇനി എന്തൊക്കെ നാടകം കാണണം? കാരണം എന്താ, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പറയണതേ, നാടകങ്ങൾ അനവധി ഉണ്ട്. അപ്പൊ ഈ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാ ഊർജതന്ത്രമസ്യുറ്റിക്കളിയ. എന്താ ശരിയല്ലെന്ന് പറഞ്ഞപ്പോ തന്നെ സരിതാ നായരെ ചാക്യാർക്ക് പെട്ടെന്ന് ഇവിടെ ഓർമ്മ വന്നിട്ടോ? കാരണം പൊളിച്ചടക്കിലിൽ സരിതാ നായർ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിദ്വാനെ. അപ്പൊ ഈ വിദ്വാന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചാക്യാർക്ക് ഒരു തങ്കത്തലൊക്കെ കഴിയണത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഹതയുള്ളവൻ അർഹത അംഗീകാരം കിട്ടണ്ടേ. അപ്പൊ അബ്ദുള്ളക്കുട്ടിക്ക് ഈ ഒരു ചാൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം കേട്ടോ, ആള് കേവനായിരിക്കണമല്ലോ. ചാക്യാരത് പറയുമ്പോ തന്നെ അവരുടെ ആ മേനിയ കേമ പറയാതെ വയ്യാട്ടോ. കാരണം ഇത്രയ്ക്ക് കേവനായതുകൊണ്ടാണ് ഈ അബ്ദുള്ളക്കുട്ടിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. സി പി എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെയുണ്ട്, കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെയുണ്ട്. അപ്പൊ ചാക്യാർ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഴിവുള്ളവൻ മാത്രമേ ഇത്തരത്തിലുള്ള ചില ഊർജതന്ത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്തൊക്കെ നാടകമാണ് കാണാൻ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാടകങ്ങൾ വരുന്ന പുറകെ ചാക്യാർ നിങ്ങൾ അറിയിക്കും. പൊളിച്ചടക്കും ചാക്യാർ.